കോടികള് ചിലവഴിച്ച് നിര്മ്മിച്ച കായംകുളം കൃഷ്ണപുരം അതിർത്തിച്ചിറ സാമൂഹ്യ സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് കാടുപിടിച്ച് ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നു. സിജെ വാഹിദും വിജീഷും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിർത്തിച്ചിറ വിനോദസഞ്ചാര പദ്ധതി ഭാഗമായി 2019 ഫെബ്രുവരി 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കോട്ടേജുകളുടെ ദുരവസ്ഥയാണിത്. പരിസരമാകെ കാടുപിടിച്ച് ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഇവിടം മാറിയിരിക്കുന്നു. ദേശീയപാതയിൽ കായംകുളം കൃഷ്ണപുരം ശങ്കർ സ്മാരക മ്യൂസിയത്തിനും KTDC ആഹാർ റെസ്റ്റോറന്റിനും CPCRI കേന്ദ്രത്തിനും തൊട്ടരികിലാണ് രാജഭരണകാലത്തെ പേരുകേട്ട അതിർത്തിച്ചിറ. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന നല്ലൊരു പദ്ധതിക്കായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് 2008 CK സദാശിവൻ MLA ആയിരുന്നപ്പോഴാണ്. ഇക്കാണുന്ന 4 ഏക്കറിലധികം സ്ഥലം വികസന സ്വപ്നം കണ്ട് സാംസ്കാരിക വകുപ്പിന് കായംകുളം നഗരസഭ കൈമാറിയതാണ്. തുടർന്ന് 50 ലക്ഷത്തോളം മുടക്കിയാണ് ചിറയിൽ മാറ്റങ്ങൾ വരുത്തി കൃത്രിമ തടാകമൊരുക്കിയത്. ചുറ്റും കൽപ്പടവുകൾ, സൈക്ലിംഗ് ട്രാക്ക്, മനോഹരമായ കോട്ടേജുകൾ, വിളക്കുകൾ തുടങ്ങിയവയൊക്കെ നിർമ്മിച്ച് സുന്ദരമാക്കിയിരുന്നു. വിജനമായ കെട്ടിടങ്ങളും കാടുപിടിച്ച തടാക പരിസരവും വൈദ്യുത വിളക്കില്ലാത്തതും സൃഷ്ടിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും ഏറെയാണ്. ഈ തടാകത്തിൽ അടുത്തിടെ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതടക്കം നിരവധി മരണങ്ങളും ഉണ്ടായി. പ്രാരംഭമായി ഇവിടെ ചെറിയ ചില നിർമ്മാണങ്ങൾ നടന്നുവെങ്കിലും ആ നിർമ്മാണത്തെ അടുത്ത സമയങ്ങളിലൊന്ന് സംരക്ഷിക്കുവാനോ പരിപാലിക്കുവാനോ അധികാരികൾ തയ്യാറായിരുന്നില്ല, തയ്യാറാകുന്നില്ല എന്നത് തികച്ചും ഖേദകരമാണ്. വെളിച്ചമില്ലാത്തതിനാൽ പരിസരവാസികൾ പോലും പരിഭ്രാന്തിയിലാണ്. സദുദ്ദേശത്തോടെ ആരംഭിച്ചതാണെങ്കിലും ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തെ ഒന്ന് കൈപിടിച്ച് നടത്തുവാൻ, ഒന്നൊക്കത്തെടുത്ത് ഗമിക്കുവാൻ ഇപ്പോൾ ഒരു നാഥനില്ലാത്ത അവസ്ഥയായിരിക്കുന്നു എന്നത് തികച്ചും പരിതാപകരമാണ്. 15 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജിന്റെ അവസ്ഥ കാണുക. ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച KPEC സുലോചന ഗ്രന്ഥശാലയും ഓപ്പൺ സ്റ്റേജും 26/2/2011 അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം നടത്തി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും വൈകാതെ അടഞ്ഞ് ഈ അവസ്ഥയിലെത്തി. പാർക്കിൽ നിർമ്മിച്ച വാളയന്തിയെ പടനായകന്റെ ഫൈബർ നിർമ്മിത പ്രതിമയും നശിച്ചു തുടങ്ങി. പ്രഖ്യാപിച്ചിരുന്ന അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾക്കായി ഏതാനും ബോട്ടുകൾ ഇവിടെ എത്തിച്ചിരുന്നുവെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വന്ന പോലെ അവ എങ്ങോട്ടോ പോയി. പാർക്കിന്റെ 4 പാടും കാടുപിടിച്ചും എല്ലാം നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹൈവേ വികസന പ്രവർത്തനങ്ങൾ കൂടി വന്നതോടെ ഇവിടമാകെ കുളമായി തീർന്നിരിക്കുകയാണിപ്പോൾ. പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞ വർഷം 3 കോടി രൂപ അനുവദിച്ചതായി MLA യു പ്രതിഭ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പടിഞ്ഞാറു ഭാഗത്ത് കുറച്ച് മതിൽ നിർമ്മാണം നടത്തിയിട്ടുള്ളതൊഴിച്ചാൽ അവസ്ഥ പഴയതു തന്നെ. വികസന കാര്യത്തിൽ കായംകുളത്തോട് പൂർണ്ണ അവഗണനയാണെന്ന് MLA തുറന്നു സമ്മതിക്കുന്ന സ്ഥിതിയും ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. കൊട്ടിഘോഷിച്ചാരംഭിക്കുന്ന പല വിനോദസഞ്ചാര പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവായിരിക്കുന്നു. അതിർത്തിച്ചിറ വിനോദസഞ്ചാര പദ്ധതിയെങ്കിലും എത്രയും വേഗം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും വിധം തുറന്നു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ക്യാമറമാൻ വിജീഷിനൊപ്പം CJ വാഹിദ്, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.